ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡോർ ഡെക്കർ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു ഡോർ ഡെക്കർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാർഡ്ബോർഡാണ്. അതിലേക്ക് എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള പാത്രമോ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുക. അതിനുശേഷം അത് നമുക്കൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ റൗണ്ട് കട്ട് ചെയ്ത കാർഡ്ബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു അല്പം ഗ്യാപ്പ് ഇതിനിടയിൽ ഇട്ടിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അങ്ങനെ ഈ ബോർഡ് ഫുള്ളായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഇതുപോലെ മൂന്ന് കളറിലുള്ള പേപ്പർ എടുക്കുക. അത് നമുക്കൊന്ന് പല സൈസിലുള്ള റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബോർഡ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് അടിച്ചു കൊടുക്കുകയാണ്. ട്യൂബിൻ്റെ മേളിൽ അതിൻ്റെ എക്സാക്ട് നെയിമാണ് എഴുതിയേക്കുന്നത്. നമ്മൾ അക്രിലിക് കളറോ അല്ലെങ്കിൽ ബോട്ടിൽ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന പെയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ചെറിയ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ചെറിയ പീസിൻ്റെ ഇടയിലെ ഭാഗങ്ങൾ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ അപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് ആ ലെറ്റേഴ്സ് ഒന്ന് എഴുതിയെടുക്കുക. ഞാനിവിടെ സ്വീറ്റ് ഹോം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എഴുതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ റൗണ്ടിൻ്റെ ഔട്ട്ലൈൻ, അതായത് സൈഡ് ഭാഗം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ജൂട്ടിൻ്റെ ത്രെഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജൂട്ട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജൂട്ട് യൂസ് ചെയ്ത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്കും കൂടെ നമ്മുടെ ആ ബ്രൗൺ കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കളർ പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനെ നമ്മുടെ ഐഡിയയ്ക്കും കലയ്ക്കും ഒക്കെ അനുസരിച്ച് നമുക്കിത് ഈ ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇതൊരു ഡോർ ഡെക്കർ ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഡോറിൽ ഇത് ഹാങ് ചെയ്തിടണം, അല്ലെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്ക് സൈഡിൽ ഒരു റിബൺ വെച്ചിട്ട് ഒരു ഹാങ് ചെയ്യാനായിട്ടൊരു കൊളുത്തുണ്ടാക്കി കൊടുക്കുന്നു. ഇനി ഇത് നമുക്ക് ഡോറിലേക്ക് ഹാങ് ചെയ്യാം. ഇന്നത്തെ ഡോർ ഡെക്കർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.